നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളും വിശേഷങ്ങളും നോക്കാം. ഇന്ന് ഓരോ പത്രങ്ങളും വ്യത്യസ്ത വാർത്തകൾക്കാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഹോക്കി താരം PR ശ്രീജേഷ് വിരമിക്കുന്ന വാർത്ത ചില പത്രങ്ങൾ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുണ്ട്. നിപ്പയുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് മറ്റ് ചില പത്രങ്ങൾ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ്റെ തിരച്ചിലുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മസ്തിഷ്ക ജ്വരത്തിൽ നിന്ന് രക്ഷപ്പെട്ട കുട്ടിയുടെ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയ പത്രങ്ങളുമുണ്ട്. അങ്ങനെ ഓരോ പത്രങ്ങളും വ്യത്യസ്തങ്ങളാർന്ന വാർത്തകൾക്കാണ് ഇന്ന് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഓരോ പത്രങ്ങളും പരിശോധിക്കാം. ആദ്യം മാധ്യമം. മാധ്യമം ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത് മസ്തിഷ്ക ജ്വരത്തിൽ നിന്ന് മോചിതനായ അഫ്നാൻ ജാസിം എന്ന കുട്ടിയുടെ വാർത്തയാണ്. കുട്ടിയും ഉമ്മയും പിതാവും ഒക്കെ ചേർന്നിരിക്കുന്ന ഒരു ചിത്രം ഇതിലുണ്ട്. അതോടൊപ്പം ഇതാ 12 ലോക അതിശയം ഇങ്ങ് കോഴിക്കോട് എന്ന തലക്കെട്ടോടുകൂടി ലോകത്ത് 400-ലധികം പേർക്കുള്ള മസ്തിഷ്ക ജ്വരത്തിൽ 11 പേർ മാത്രമാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. അതിലൊന്നായി ഈ കുട്ടി മാറിയിരിക്കുകയാണ്. അതിൻ്റെ വാർത്തയാണ് മാധ്യമം വലിയ പ്രാധാന്യത്തോട് നൽകിയിട്ടുള്ളത്. അത് കഴിഞ്ഞ് പ്രാധാന്യത്തോട് നൽകിയിട്ടുള്ള വാർത്ത കാവടി യാത്ര ഉത്തരവിന് സുപ്രീംകോടതി നിരോധനം, പേര് പറയേണ്ട എന്ന തലക്കെട്ടോടുകൂടി. കാവടി യാത്ര വഴിയിൽ കട ഉടമകളുടെയും നടത്തിപ്പുകാരുടെയും തൊഴിലാളികളുടെയും വഴിയോര കച്ചവടക്കാരുടെയും പേരെഴുതി വെക്കണമെന്ന ഉത്തർപ്രദേശിലെയും ഉത്തരാഖണ്ഡിലെയും BJP സർക്കാരുകളുടെ ഉത്തരവുകൾക്ക് സുപ്രീംകോടതിയുടെ നിരോധനം എന്ന വാർത്തയാണ് മാധ്യമം പ്രാധാന്യത്തോട് നൽകിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. PR ശ്രീജേഷ് എന്ന ഇന്ത്യൻ കായിക താരം വിരമിക്കുന്ന വാർത്തയ്ക്ക് ചെറിയ പ്രാധാന്യത്തോടുകൂടി ഇടതുഭാഗത്ത് ചെറിയൊരു കോളത്തിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ ദീപികയിലേക്ക് വരുമ്പോൾ ദീപിക PR ശ്രീജേഷിന്റെ വിരമിക്കൽ വലിയ പ്രാധാന്യത്തോടുകൂടിയാണ് നൽകിയിട്ടുള്ളത്. ദീപികയ്ക്ക് ഇന്നുള്ള രണ്ട് പ്രധാന പേജുകളിൽ ഒന്നാമത്തെ പ്രധാന പേജിൽ വലിയ വാർത്തയായിട്ടാണ് PR ശ്രീജേഷിന്റെ വിരമിക്കൽ കൊടുത്തിട്ടുള്ളത്. പടിയിറങ്ങുന്നു വൻമതിൽ എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത. ദീപികയുടെ ഉൾപേജിലേക്ക് വരുമ്പോൾ മതേതര ലംഘനം എന്ന തലക്കെട്ടോടുകൂടി കൻവാരയാത്രയിലെ വിവാദ ഉത്തരവിൽ കോടതി ഇടപെട്ടതുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നു. ഇടതുഭാഗത്തായി അർജുൻ്റെ തിരച്ചിലുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ട്. അതിൽ അർജുൻ ഇവിടെ കരയിൽ ലോറിയില്ല, ഇന്ന് പുഴകിൽ തിരച്ചിൽ എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത. ദീപികയിൽ ഈ മൂന്ന് വാർത്തകൾക്കാണ് ഇന്ന് ആദ്യ പേജുകളിൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ മാതൃഭൂമി ഇന്ന് വലിയ പ്രാധാന്യത്തോടുകൂടി കൊടുത്തിട്ടുള്ള വാർത്ത INS ബ്രഹ്മപുത്രയിൽ തീപിടുത്തം, നാവികനെ കാണാതായി എന്ന വാർത്തയാണ്. മുംബൈ ഡോക്യാർഡിൽ നാവികസേനയുടെ യുദ്ധക്കപ്പലായ INS ബ്രഹ്മപുത്രയിൽ തീപിടുത്തത്തിനിടെ ഒരു നാവികനെ കാണാതെയായി എന്ന വാർത്തയാണ് മാതൃഭൂമി നൽകിയിട്ടുള്ളത്. ശ്രീജേഷിന്റെ വാർത്തയ്ക്കും ചെറിയ പ്രാധാന്യം ആദ്യ പേജിൽ നൽകിയിട്ടുണ്ട്. കണ്ണ് കൃഷിയിൽ എന്ന തലക്കെട്ടോടുകൂടി സ്വകാര്യ മേഖലയുടെ ശക്തിയിൽ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച 6.5 മുതൽ 7.0% വരെ ആകുമെന്ന് ആ സാമ്പത്തിക സർവേയുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അതിനോടൊപ്പം ബജറ്റും ഇന്ന് അവതരിപ്പിക്കുമെന്ന വാർത്തയ്ക്കും അതിനോടൊപ്പം തന്നെ ചെറിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഒപ്പം നിപ്പ ആശങ്ക ഒഴിയുന്നു എന്ന തലക്കെട്ടോടുകൂടി നിപ്പയിലെ 13 സാമ്പിളുകളിൽ നെഗറ്റീവ് എന്ന വാർത്തയും മാതൃഭൂമി ആദ്യ പേജിൽ നൽകിയിട്ടുണ്ട്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ കേരള കൗമുദി ഇന്ന് പ്രാധാന്യം നൽകിയിട്ടുള്ളത് ഈ വാർത്തകൾക്കൊന്നുമല്ല, ഈ സ്റ്റാമ്പിംഗ് വൈകും, മുദ്രപത്രം കിട്ടാനില്ല എന്ന തലക്കെട്ടോടുകൂടി 1,00,000 രൂപ വരെയുള്ള ആധാര രജിസ്ട്രേഷനുള്ള ഈ സ്റ്റാമ്പിംഗ് പരീക്ഷണം പൂർത്തിയാവും മുമ്പേ നാസിക്കിലെ പ്രസിൽ നിന്ന് മുദ്രപത്രങ്ങൾ വാങ്ങുന്നത് അവസാനിപ്പിച്ച സർക്കാർ തീരുമാനം തിരിച്ചടിയായി എന്ന വാർത്തയാണ് കേരള കൗമുദി നൽകുന്നത്. അതിനോടൊപ്പം തന്നെ ശ്വസിച്ചു പറക്കും റോക്കറ്റ് വിജയം എന്ന തലക്കെട്ടോടുകൂടി അന്തരീക്ഷ ഓക്സിജൻ ശ്വസിച്ച് പറക്കുന്ന ISROയുടെ ആദ്യ റോക്കറ്റ് പരീക്ഷണം വിജയം കണ്ടിരിക്കുന്ന വാർത്തയാണ് കേരള കൗമുദിയിൽ മറ്റ് പ്രധാനപ്പെട്ട വാർത്തയെ കൊടുത്തുള്ളത്. ഒപ്പം അർജുന് വേണ്ടിയുള്ള തിരച്ചിലിന്റെ വാർത്തയ്ക്കും വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് കേരള കൗമുദി. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ കേന്ദ്ര ജീവനക്കാർക്ക് RSS ഇനി മുതൽ പ്രവർത്തിക്കാമെന്ന വാർത്തയാണ് വലിയ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ളത്. 58 വർഷത്തെ വിലക്ക് നീക്കി കേന്ദ്ര ജീവനക്കാർക്ക് RSSൽ പ്രവർത്തിക്കാമെന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. അതിനോടൊപ്പം ജന്മഭൂമി വലിയ പ്രാധാന്യത്തോടുകൂടി നൽകിയിട്ടുള്ള വാർത്ത കരുത്തോടെ കുതിപ്പ് എന്ന തലക്കെട്ടോടുകൂടി ഇന്ന് അവതരിപ്പിക്കുവാൻ പോകുന്ന ബജറ്റുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ്. പൊതു ബജറ്റ് അവതരണം ഇന്ന്, സാമ്പത്തിക വളർച്ച 7% എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഒപ്പം അർജുൻ്റെ വാർത്തയ്ക്കും പ്രാധാന്യമുണ്ട്. കരയിൽ ലോറിയില്ല, തെരച്ചിൽ പുഴയിലേക്ക് എന്ന തലക്കെട്ടോടുകൂടി അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ പുഴയിലേക്ക് വ്യാപിച്ചിരിക്കുന്ന വാർത്തയാണ് ജന്മഭൂമി പ്രാധാന്യത്തോടുകൂടി മൂന്നാമത് നൽകിയിട്ടുള്ള വാർത്ത. മലയാള മനോരമയിലേക്ക് വരുമ്പോൾ ബജറ്റ് അവതരണത്തിന് പ്രാധാന്യം നൽകിയിരിക്കുന്നു. ഒപ്പം ശ്രീജേഷിന്റെ വിരമിക്കലിന് പ്രാധാന്യം നൽകിയിരിക്കുന്നു. എന്നാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള വാർത്ത പേരിൽ പോര് വേണ്ട എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്തയാണ്. അതായത് കാൻവാർ യാത്രയിൽ കട ഉടമകളുടെയോ വ്യാപാരികളുടെയോ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല എന്ന കോടതി ഉത്തരവിന്റെ വാർത്തയാണ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി മനോരമ നൽകിയിട്ടുള്ളത്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ദേശാഭിമാനി ഇന്ന് അർജുൻ്റെ തിരച്ചിലുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്കാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അർജുൻ കാണാമറയത്ത് തന്നെ സൈന്യം പിന്മാറുന്നെന്ന തലക്കെട്ടോടുകൂടി ആ വാർത്ത നൽകിയിരിക്കുന്നു. ശ്രീജേഷിന്റെ വാർത്തയ്ക്ക് ചെറിയ പ്രാധാന്യത്തോടുകൂടി വൻമതിൽ മറയുന്നതെന്ന തലക്കെട്ടോടുകൂടി വലതുഭാഗത്ത് നൽകിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ഉൾപേജിലാണ് ദേശാഭിമാനി നൽകിയിട്ടുള്ളത്.
ശുചിത്വം കേരള ലക്ഷ്യമെന്ന തലക്കെട്ടോടുകൂടി ശുചിത്വം കേരളം എന്ന ലക്ഷ്യത്തോടെ പാർട്ടിയുടെ മുഴുവൻ പ്രവർത്തകരുടെയും ബഹുജനങ്ങളുടെയും പങ്കാളിത്തത്തോടെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് CPIM നേതൃത്വം നൽകുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത് ദേശാഭിമാനി പ്രാധാന്യത്തോടുകൂടി ആദ്യ പേജിൽ നൽകിയിരിക്കുന്നു. ഒപ്പം മസ്തിഷ്ക ജ്വരത്തിൽ നിന്ന് രക്ഷപ്പെട്ട അസ്നാന്റെ വാർത്തയ്ക്ക് ദേശാഭിമാനി പ്രാധാന്യം നൽകിയിരിക്കുന്നു. അതിനോടൊപ്പം കേന്ദ്ര ജീവനക്കാർക്ക് RSSൽ പ്രവർത്തിക്കാമെന്ന വാർത്തയ്ക്ക് കേന്ദ്ര ജീവനക്കാർക്ക് RSS ആകാം ലക്ഷ്യം കാവ്യവൽക്കരം എന്ന തലക്കെട്ടോടുകൂടി BJP വിരുദ്ധ തലത്തിൽ അല്ലെങ്കിൽ RSS വിരുദ്ധ തലത്തിലേക്കാണ് ദേശാഭിമാനി ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഇനി പത്രങ്ങളിലെ മറ്റ് പ്രധാന വാർത്തകൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാം. മലയാള മനോരമയിൽ ഒരു ഹൃദയസ്പർശിയായ വാർത്ത നൽകിയിട്ടുണ്ട്. ഡാലിയ ടീച്ചർ ഇനി വിദ്യാർത്ഥികളുടെ ഹൃദയസ്പന്ദനം എന്ന തലക്കെട്ടോടുകൂടി അധ്യാപന ജീവനത്തിൽ ഒട്ടേറെ വിദ്യാർത്ഥികളുടെ ഹൃദയം തൊട്ടറിഞ്ഞ ഡാലിയ ടീച്ചർ ഇനി ഒരു വിദ്യാർത്ഥിയുടെ ഹൃദയത്തിൽ സ്പന്ദിക്കും എന്ന വാർത്തയാണ് നൽകിയിട്ടുള്ളത്. അതായത് മസ്തിഷ്ക മരണം സംഭവിച്ച B ഡാലിയ എന്ന അധ്യാപിക തൻ്റെ വിദ്യാർത്ഥിക്ക് ഹൃദയം നൽകിയ വാർത്തയാണ് പ്രധാന വാർത്തകളോടൊപ്പം ആദ്യ പേജിൽ നൽകിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ഒപ്പം നടന്ന് മിണ്ടാം പിന്നിലിരുന്ന് വേണ്ട എന്ന തലക്കെട്ടോടുകൂടി ഇരുചക്ര വാഹനം ഓടിക്കുന്നയാളുടെ ശ്രദ്ധ മാറ്റുന്ന തരത്തിൽ പിന്നിലെ സീറ്റിൽ ഇരിക്കുമ്പോൾ സംസാരിച്ചാൽ പിഴയുൾപ്പെടെ നടപടികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു ഗതാഗത വകുപ്പ് എന്ന വാർത്തയാണ് മലയാള മനോരമ മറ്റൊരു പ്രധാന വാർത്തയായി നൽകിയിട്ടുള്ളത്. സർക്കാരിന് CPMന്റെ തിരുത്ത് വടിയെടുത്ത് പാർട്ടി എന്ന തലക്കെട്ടോടുകൂടി കെട്ടിട നിർമ്മാണം പെർമിറ്റ് ഫീസ് കുത്തനെ ഉയർത്തിയ 2023 ഏപ്രിലെ തീരുമാനം പുനഃപരിശോധിക്കുവാൻ സർക്കാരിന് CPM നിർദ്ദേശം നൽകി. ആ വാർത്തയ്ക്കാണ് മലയാള മനോരമ പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അത് ആദ്യ പേജിൽ നൽകിയിട്ടുണ്ട്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ജന്മഭൂമിയിൽ നിപ്പ സാമ്പിൾ പരിശോധന എല്ലാം നെഗറ്റീവായെന്ന വാർത്ത നൽകിയിട്ടുണ്ട്. സർക്കാരിൻ്റെയും പ്രധാനമന്ത്രിയുടെയും വായ മൂടിക്കെട്ടാൻ ശ്രമിക്കരുതെന്ന് മോദി ഇന്നലത്തെ പാർലമെന്റ് സമ്മേളനത്തിന് ശേഷം പറഞ്ഞ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഒപ്പം PR ശ്രീജേഷ് വിരമിക്കുന്ന വാർത്ത. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ കേരള കൗമുദി നിപ്പയിൽ ആശ്വാസം എന്ന തലക്കെട്ടോടുകൂടിയുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ പോകുന്നത് കമല ഹാരിസ് എന്ന വാർത്ത കേരള കൗമുദി നൽകുന്നു. പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വം കമലയ്ക്ക് എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ മാതൃഭൂമി നീറ്റ് സംബന്ധമായ വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഒപ്പം കേന്ദ്ര ജീവനക്കാരുടെ RSS വിലക്ക് നീക്കിയെന്ന തലക്കെട്ടോടുകൂടി കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് RSSൽ പ്രവർത്തിക്കാമെന്ന വാർത്ത അതിൽ നൽകുന്നു. ദീപികയിലേക്ക് വരുമ്പോൾ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് RSSൽ പ്രവർത്തിക്കാമെന്ന വാർത്ത വലത് സൈഡിൽ ചെറിയ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. താഴെ ബജറ്റുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് ബജറ്റിൽ ഉറപ്പുകൾ പാലിക്കും മോദി എന്ന തലക്കെട്ടോടുകൂടി ഒരു വാർത്ത നൽകിയിരിക്കുന്നു. GDP വളർച്ച ഈ വർഷം വളരെ കുറവാണെന്ന വാർത്ത ദീപിക ആദ്യ പേജിൽ തന്നെ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. ഒപ്പം നീറ്റ് സുപ്രീംകോടതിയിൽ നിന്ന് വാദം തുടരുമെന്ന വാർത്തയ്ക്കും ദീപിക പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ നീറ്റ് ചോദ്യം 3-4 മുമ്പേ ചോർന്നു എന്ന് സുപ്രീംകോടതി പറഞ്ഞ വാദവുമായി ബന്ധപ്പെട്ട വാർത്ത മാധ്യമത്തിൽ നൽകിയിട്ടുണ്ട്. പ്രതീക്ഷ കൈവിടാതെ അർജുന വേണ്ടിയുള്ള തിരച്ചിലുമായി ബന്ധപ്പെട്ട വാർത്ത ആദ്യ പേജിൽ നൽകിയിട്ടുണ്ട്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ബജറ്റ് അവതരണവുമായി ബന്ധപ്പെട്ട വാർത്തയ്ക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നു. പൊതു ബജറ്റിൽ നിന്ന് തലക്കെട്ടോടുകയാണ് നൽകിയിട്ടുള്ളത്. INS ബ്രഹ്മപുത്രയുടെ ഒരു നാവികനെ കാണാതെയായി, ബ്രഹ്മപുത്ര എന്ന പടക്കപ്പൽ തീപിടിച്ചു മുങ്ങി എന്ന വാർത്തയ്ക്ക് ദേശാഭിമാനി ചെറിയ പ്രാധാന്യം നൽകി ആദ്യ പേജിൽ പറയുന്നുണ്ട്. ഇനി കൗതുകരമായ വാർത്തകളും കാർട്ടൂണുകളും നോക്കാം. മാതൃഭൂമിയുടെ കാകദൃഷ്ടി എന്ന കാർട്ടൂൺ പരമ്പരയിൽ ഇന്ന് ലീഗ് മതരാഷ്ട്രവാദികൾക്കൊപ്പം യോജിച്ചു എന്ന CPMന്റെ പ്രസ്താവനയെ പ്രതിപാദിച്ചുകൊണ്ടുള്ള ഒരു കാർട്ടൂണാണ്. അതിൻ്റെ തലക്കെട്ട് പച്ചമുന്തിരി പുളിക്കും എന്ന തലക്കെട്ടാണ് അതിന് നൽകിയിട്ടുള്ളത്. കേരള കൗമുദിയുടെ തലവര എന്ന കാർട്ടൂൺ പരമ്പരയിൽ ബജറ്റ് 2047 റോഡ് മാപ്പ് എന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാർട്ടൂണാണ്. ഗൂഗിൾ മാപ്പ് പോലെ ചിലവർക്ക് റെഡിയാകും ചിലർക്ക് റെഡിയാകില്ല എന്ന തലക്കെട്ടാണ് അതിന് നൽകിയിട്ടുള്ളത്. ഒട്ടുമിക്ക പത്രങ്ങളും ഇന്ന് സ്പോർട്സ് പേജിൽ ഒളിമ്പിക്സ് വാർത്തകളെക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ളത് PR ശ്രീജേഷ് വിരമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കാണാം. അടുത്ത ദിവസം മറ്റ് പത്രവിശേഷങ്ങളുമായി കാണാം. നന്ദി.